അമ്മയ്ക്കറിയാലോ ഏട്ടത്തിയുടെ കാര്യം. ആദ്യത്തെ കുഞ്ഞ് വയറ്റിലുണ്ടായിരുന്നപ്പോ അലഞ്ഞു തിരിഞ്ഞു നടന്നതാ. ഒരൊറ്റ മനുഷ്യൻ കൂടെ ഇല്ലായിരുന്നു നോക്കാൻ. അതിന്റെ ഫലമായിട്ടാ ആ കുഞ്ഞ് മരിച്ചു പോയത്. ഇപ്രാവശ്യമെങ്കിലും അങ്ങനെ ഒരു ദുരന്തം സംഭവിക്കരുത്. അവിടെ വല്യമ്മയും മുത്തശ്ശി ഉണ്ടെങ്കിലും അമ്മയുടെ കെയർ ഏട്ടത്തിക്ക് കിട്ടിയേ പറ്റൂ. അതോർത്തെങ്കിലും അമ്മയും അച്ഛനും താഴേക്ക് മാറണം. അഭിഷേകേട്ടനും വർഷയും കൂടെ വന്നോളും. മോളുടെ ആവേശം സ്പിരിറ്റ് ഒക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. മുറിഞ്ഞു മാറിയത് വീണ്ടും ഒരുമിച്ച് കൂടാൻ അതിൻ്റെതായ സമയമെടുക്കും. ഏതായാലും അമൃത അർജുനോടൊപ്പം ആയല്ലോ, അത് വളരെ നല്ല കാര്യം. ഗർഭിണിയായ അവളെ ശുശ്രൂഷിക്കാൻ ഞങ്ങൾ എല്ലാവരും എപ്പോഴും ഇവിടെ ഉണ്ട്. അതേ മോളെ, ഇപ്പൊ നീ ശ്രദ്ധിക്കേണ്ടത് നിന്റെ സ്വന്തം കാര്യ. അമൃതയെ പോലെ നിന്റെ വയറ്റിലും കുരുന്നൊരു ജീവൻ ഉണ്ടല്ലോ. അതിനെ നന്നായി നോക്കേണ്ടത് മായാവതിയാ. ആ, നീ ഉടനെ മടങ്ങാൻ നോക്ക്. അവരെല്ലാവരും അവിടെ നിന്നെ കാണാതെ വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. ഓ, ആരെന്ത് സങ്കടപ്പെടാൻ. എന്റെ അമ്മായിയമ്മയ്ക്ക് അതിനൊന്നും നേരവും കാലവും ഇല്ല. ഞാൻ മരുമകളല്ലേ, അതുകൊണ്ട് തന്നെ അധികപ്പറ്റായിട്ടേ ഇത്ര നാളും എന്നെ കണ്ടിട്ടുള്ളൂ. കിരണിന് വരുമാനം ഉള്ളതുകൊണ്ട് ഇറങ്ങിപ്പോവാൻ പറയുന്നില്ല, അത്രേ ഉള്ളൂ. ഏയ്, അങ്ങനെ ഒന്നും കരുതണ്ട. മായാവതിയും രണ്ട് പെൺകുട്ടികളെ വളർത്തിയതല്ലേ, ഒരിക്കലും നിന്നെ അവരൊരു അധികപ്പെട്ടായിട്ട് കാണില്ല. നീ അങ്ങനെയൊന്നും വിശ്വസിക്കുകയും ചെയ്യരുത്. നീയിപ്പോ തൽക്കാലം ചെല്ല്, ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. അഭിഷേക്, അമൃതയില്ലാത്തതുകൊണ്ട് ഇവളെ ഇനി തനിച്ചു വിടണ്ട. നേരെ എത്ര ആയില്ലേ, നീ ഇവളെ കാറിൽ കൊണ്ടുവന്നാക്ക്. ഞാനും ഉണ്ട് കൂടെ. എനിക്കും എന്റെ അമ്മയെ ഒന്ന് കാണണം. അഞ്ജലിയെ കൊണ്ടാക്കിയിട്ട് അപ്പൊ തന്നെ തിരിച്ചു വരാലോ. ഞാൻ ഉടനെ മടങ്ങി വരും, അതുവരെ മോളെ ഒന്ന് നോക്കിക്കോണം. ശരി, വാ. ദേശായി വീട്ടിൽ നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അർജുൻ അമൃതയും ഒന്നിച്ച് ജീവിക്കുന്നത് ഒരിക്കലും കാണാൻ കഴിയില്ലെന്ന് വിചാരിച്ചതാ. വർഷയുടെ മാറ്റവും നല്ല സൂചനയല്ലേ. ഞാൻ അന്ന് പറഞ്ഞല്ലേ, തന്റെ മനസ്സിന്റെ പ്രാർത്ഥനയും നന്മയും കാണാതിരിക്കാൻ ഒരു ദൈവത്തിനും കഴിയില്ല. എന്താ ഇത്? ചായ ആർക്ക്? നീ ആർക്കാ ചായ കൊണ്ടുവന്നേന്ന്? ഏട്ടന്. എനിക്ക് കൊണ്ടുവന്ന ചായ ഇവിടെ വെച്ചാ ഞാൻ കുടിക്കൂ? എനിക്കാണ് ചായയെങ്കിൽ നീ അതെന്റെ കയ്യിൽ വെച്ച് തരണം. മുമ്പ് നീ അങ്ങനെയേ ചെയ്തിട്ടുള്ളൂ, എനിക്കതാണ് ഇഷ്ടം. ദിരനന 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 ദിരനന
നീ എന്നിൽ നിന്നും അകന്നു പോയല്ലേ? ഒരിക്കലുമില്ല, എനിക്കതിന് കഴിയില്ല. പിന്നെ പിന്നെന്താ പ്രശ്നം? തുറന്നു പറയേ. എനിക്ക് പേടിയാ. നിന്റെ സ്നേഹം പേടിയിലേക്ക് മാറ്റിയത് ഞാൻ തന്നെയാ. എന്റെ തെറ്റ്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലായിരുന്നു ഞാൻ. ഇപ്പോഴും അതൊന്നും അവസാനിച്ചിട്ടില്ല. എന്താണ് ഏതാണെന്നൊന്നും ചോദിക്കരുത്, നിനക്കത് മനസ്സിലാവണമെന്നില്ല. എനിക്കറിയാം, ഏട്ടനും അഭിഷേകം തമ്മിലുള്ള പ്രശ്നങ്ങളല്ലേ, അത് ഉടൻ അവസാനിക്കണമെന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ, അതൊരു പ്രശ്നമാണ്, അതിനേക്കാൾ വലിയ പ്രശ്നം വേറെയുണ്ട്. തൽക്കാലം നീ ഇതറിയണ്ട. ഒന്നേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ, സംഭവിച്ചതൊക്കെ നീ അങ്ങ് മറന്നേക്ക്. എന്റെ മനസ്സിൽ നിന്നെക്കുറിച്ചൊരല്പം പോലും കളങ്കമില്ല. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. അതെന്നും അങ്ങനെ തന്നെയായിരിക്കും. ഭയത്തോടെയല്ല, ഇഷ്ടത്തോടെ വേണം നീ എന്നോട് പെരുമാറാൻ. കാരണം ആ ഇഷ്ടമാണ് എന്നെ നിലനിർത്തുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ തകർന്നു പോകും. നീ അവളെ കൊണ്ടാക്കിട്ടുവാ, ഞാൻ കയറുന്നില്ല. അതെന്തു പറ്റി? ഇവിടെ വരെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ. നീ നിർബന്ധിച്ചിട്ടാ കൂടെ വരാൻ തന്നെ തീരുമാനിച്ചത്. ഉടൻ മടങ്ങിപ്പോണം. നീ അടുത്തില്ലെങ്കിൽ കുഞ്ഞുറങ്ങില്ലെന്നറിയാലോ. ചെല്ലേ, ഞാൻ അപ്പോഴേക്കും ടൗൺ വരെ പോയിട്ട് വരാം. ഇറങ്ങാൻ അവൻ വിളിച്ചാൽ മതി. ശരി. എനിക്ക് എന്റെ വീട്ടിൽ എപ്പോ വേണമെങ്കിലും വരാൻ പാടില്ലേ? അമ്മ എപ്പോഴും നേരവും കാലവും നോക്കാതെ പല സമയത്തും പലയിടത്തും വന്ന് നിക്കാറുണ്ടല്ലോ. പിന്നെന്താ എനിക്ക് അങ്ങനെ ചെയ്താ? അയ്യോ വർഷേ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ പറയുന്ന കേട്ടാ തോന്നുമല്ലോ ഞാൻ കാണിക്കുന്നത് മുഴുവൻ തോന്നിയാസാണെന്ന്. തോന്നലല്ല, അമ്മ കാണിക്കുന്നത് മുഴുവൻ തോന്നിയാസം തന്നെയാ. അതിനെപ്പോഴും കൂട്ടുപിടിക്കുന്നത് എന്നെ. അസൂയയും കുശുമ്പും കുഞ്ഞായ്മയും കൊണ്ട് എന്റെ ഭർത്താവ് പോലെ എന്നെ വെറുക്കുന്ന അവസ്ഥയിലെത്തി. ഇനി അത് തുടർന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ബന്ധം ഡിവോഴ്സിലെ അവസാനിക്കുള്ളായിരുന്നു. അമ്മ ഒറ്റ ഒരാള് കാരണം. അയ്യോ, നീ എന്തൊക്കെ ഈ പറഞ്ഞുണ്ടാക്കുന്നേ? ഞാൻ നിനക്ക് വേണ്ടി ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ അല്ലാതെ എനിക്ക് അവിടുന്ന് കെട്ടിയെടുത്തോണ്ട് വരാനൊന്നും അല്ല. അല്ലെങ്കിൽ തന്നെ ഒരമ്മ
സ്വന്തം മകളുടെ ജീവിതം നന്നാക്കാൻ കുറച്ചൊക്കെ കൊതിയും നുണയും പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. അതൊക്കെ ലോക സഹജം തെറ്റ്. പക്ഷേ അമ്മ ഈ പറഞ്ഞത് സ്വന്തം മകളെ കെട്ടിച്ചു വിടുന്നത് വരെ ഓക്കെയാ. അത് കഴിഞ്ഞാൽ അവൾക്ക് അമ്മയുടെ സ്ഥാനത്ത് മറ്റൊരാളെ കിട്ടും. അമ്മായി അമ്മേ മകള് പിന്നെ അവരെ വേണം അമ്മയുടെ സ്ഥാനത്ത് കാണാൻ. ഒരു സ്ത്രീക്ക് ഭർത്താവിന്റെ വീട്ടിൽ പെറ്റമ്മ ഒന്ന് ജീവിതം നന്നാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ചെയ്യാൻ അവിടെ ആളുണ്ട്. പെറ്റമ്മ സ്വന്തം വീട്ടില് അത് കണ്ട് ആസ്വദിച്ചിരുന്നാ മതി. അമ്മ കുറച്ചു ദിവസം എന്റെ ഒപ്പം അവിടെ വന്ന് താമസിച്ചായിരുന്നല്ലോ. ദേശായി കുടുംബം പിടിച്ചെടുക്കാനുള്ള ട്യൂട്ടോറിയൽ ക്ലാസ്സും അമ്മ തന്നായിരുന്നു. സിമ്പിൾ ആയിട്ടൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഇവിടെ ഈ വീട്ടില് അഞ്ജലിയുടെ അമ്മ ഊർമിളാദേവി വന്ന് അമ്മയെ പോലെ കുത്തിത്തിരിപ്പിനും പിടിച്ചടക്കലിനും ഇവൾക്ക് ഉപദേശം കൊടുത്ത അമ്മയ്ക്ക് എന്തു തോന്നും? എന്റെ മോക്ക് ഇത് എന്തു പറ്റി? ആരെങ്കിലും വല്ല കൂടോത്രം ചെയ്ത് എനിക്കെതിരായിട്ട് ഇറക്കിയിരിക്കുക. എന്റെ അമ്മ ഇത് കൂടോത്രമൊന്നും അല്ല, തിരിച്ചറിവാ. ആ തിരിച്ചറിവിന് ദേ ഇവളാ കാരണം. ഇവളോ? അമൃത ഇവിടെ എന്നോടൊപ്പം ജീവിച്ച എന്റെ സഹോദരിയാ. അഞ്ജലി ഈ വീട്ടിൽ വന്ന് കയറിയവളും എന്നിട്ടും അമൃതയ്ക്ക് ഒരാഗ്രഹം വന്നപ്പോ കൂടെ സഞ്ചരിക്കാനും കൂട്ടുകൂടാനും സ്വന്തം ജീവിതം തിരിച്ചു കിട്ടാൻ സഹായിക്കാനും ദേ ഇവളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അമൃതയ്ക്ക് ഒരാഗ്രഹം വന്നപ്പോ കൂടെ സഞ്ചരിക്കാനും കൂട്ടുകൂടാനും സ്വന്തം ജീവിതം തിരിച്ചു കിട്ടാൻ സഹായിക്കാനും ദേ ഇവളെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ രണ്ടുപേരും അല്ല. അതുകൊണ്ട് ഇവളെ കൊണ്ടാക്കാനെന്ന പേരിൽ ഇപ്പൊ ഞാൻ വന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. ഒരു കാര്യമില്ലാതെ ഇനി അമ്മ ഞാൻ താമസിക്കുന്നിടത്തേക്ക് വന്നു പോവരുത്. എന്റെ കുഞ്ഞിനെ നോക്കാനുള്ള കഴിവും കാര്യപ്രാപ്തിയും ഒക്കെ എനിക്കുണ്ട്. ഇപ്പോ അമ്മയുടെ കരുതലും ശുശ്രൂഷയൊക്കെ ആവശ്യമുള്ളത് അമ്മയുടെ ഈ മരുമകൾക്കാ. എനിക്ക് തെറ്റി, മരുമകളല്ല മകൾ. അങ്ങനെ വേണം അമ്മ ഇനി കരുതാൻ. ഏതൊരു വീട്ടിലും ഏതൊരു സ്ത്രീയും മരുമകളെ മകളായി കണ്ടാലേ അവരുടെ മകൾക്കും മറ്റൊരു വീട്ടിൽ ആ പദവി കിട്ടൂ. അത് മറക്കുമ്പോഴാ ഒരു വീട്ടിൽ അമ്മായി അമ്മമാര് പോരിനിറങ്ങുന്നത്. അത് തിരുത്തിയാൽ എല്ലാം ശരിയാവും. ഇവിടെ എന്റെ അമ്മയും അങ്ങനെ ആവണമെന്നാണ് എന്റെ ആഗ്രഹം. അഞ്ജലിക്ക് ഒരു കുറവും ഉണ്ടാവരുത്. ഇനി എനിക്ക് പകരം അവളുണ്ടമ്മയ്ക്ക്. അവള് മതി. ഞാൻ ഇറങ്ങുവാ. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? നമ്മുടെ മോള്, അവക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. എന്നിട്ട് മായാവതി, അവിടെ നിനക്ക് തെറ്റി. നീ ചെയ്തത് അവൾക്ക് വേണ്ടിയായിരുന്നില്ല, നിനക്ക് വേണ്ടി തന്നെയായിരുന്നു. നിന്റെ സ്വാർത്ഥതയ്ക്കും സുഖത്തിനും വേണ്ടി മാത്രം. ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്, വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പെൺകുട്ടിയെയും മകളായി മാത്രം കാണരുത്. അവൾ മറ്റൊരു സ്ത്രീയാ. ഭർത്താവിന്റെ വീട്ടിൽ സ്വന്തം സുരക്ഷിതത്വം മാത്രം ആഗ്രഹിക്കുന്ന ശരാശരി സ്ത്രീ. അവിടെ നീ നിന്റെ വാത്സല്യം കൊണ്ട് ഇടിച്ചു കയറാൻ പോകണ്ട. ഇനി അതിനർഹത നിന്റെ വീട്ടിൽ വന്നു കയറിയ മറ്റൊരു വിളക്കിനും വെളിച്ചത്തിനുമാ. മകളായി കാണണ്ട അഞ്ജലിക്ക് അവളും നാളെ പ്രസവിക്കും. വർഷയുടെ കുഞ്ഞിനെ പോലെ തന്നെ നമുക്ക് മറ്റൊരു കുഞ്ഞിനെ കിട്ടും. അപ്പോൾ മാറിക്കോളും നിന്റെ ഈ സങ്കടം.
ഹലോ ശങ്കർ, നീ പറഞ്ഞ കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. നീ ന്യൂസ് കണ്ടായിരുന്നോ? ഇല്ല, എന്താ കാര്യം? കാര്യമുണ്ട്. നിഷയുടെ വീടിന്റെ മുന്നിലെ കായലിൽ നിന്നും പോലീസുകാർ ഒരു ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. ഡെഡ് ബോഡിയോ? ആരുടെ? പേടിക്കണ്ട, ബോഡി നിഷയുടെ അല്ല, പോലീസുകാരൻ ജേക്കബിന്റേതാ. ജേക്കബിന്റെയോ? അതെ, നീ ഞെട്ടിയതുപോലെ ഞാനും ഷോക്കില്ല. എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. ഏതായാലും നീയും അമ്മയും അവിടെ പോയതിനേക്കാൾ വലുതായ എന്തോ സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് തീർച്ചയായും. തൽക്കാലം നീ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടണ്ട. DYSP ചന്ദ്രശേഖർ അല്ലേ അന്വേഷണം? അദ്ദേഹം നെല്ലും പതിരും തിരിച്ചെടുത്തോളും. ഞാനിത് പറയാൻ വിളിച്ചെന്നുള്ളതേ ഉള്ളൂ, ഞാൻ പിന്നെ വിളിക്കാം. ശ്വാസകോശത്തിൽ വെള്ളം കയറിയിട്ടില്ല. അതിന്റെ അർത്ഥം വെള്ളത്തിലിടും മുമ്പ് മരണം സംഭവിച്ചു കഴിഞ്ഞു എന്നാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തലയ്ക്ക് പിന്നിലേറ്റ അടി കാരണം മരണം സംഭവിച്ചു എന്നാണ്. അപ്പോ ഞാൻ എന്റെ പഴയ തിയറി പിൻവലിക്കുക. ഇതവൾ കൊട്ടേഷൻ കൊടുത്ത് ചെയ്യിച്ചതല്ല, ഒറ്റയ്ക്ക് പതിയിരുന്ന് പിന്നിൽ നിന്നായിരുന്നു ആക്രമണം. സാർ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ വിശ്വസിക്കുന്നത്? ഉർവളാദേവിയും അർജുൻ ദേശായും തന്ന വിവരം നിഷയുടെ ബോഡി ആ വീട്ടിൽ കണ്ടു എന്നാണ്. അന്വേഷിച്ചപ്പോൾ അങ്ങനൊരു ബോഡി അവിടെയില്ല. സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചപ്പോൾ കിട്ടുന്നത് ജേക്കബിന്റെ മൃതദേഹമാണ്. ഒന്നും ഒന്നിനോടും പരസ്പരം ബന്ധപ്പെടുന്നില്ലല്ലോ സാർ. അങ്ങനെ പറയാൻ പറ്റില്ല. ഊർമിളയുടെ മൊഴിയിൽ അർജുന്റെ കുഞ്ഞിനെ കിട്ടാൻ ജേക്കബിന്റെ സഹായം ചോദിച്ച ഭാഗമുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര ശ്രമിച്ചിട്ടും നിഷയുടെ ബോഡി കായലിൽ നിന്ന് കിട്ടാത്തതാ. അവിടെ വീണ്ടും എന്റെ ഊഹം പിഴച്ചു എന്ന് പറയാം. കാരണം ഒരു പൊതുശത്രു എന്ന നിലയിൽ നിഷയ്ക്കും ശീതളിനുമേ ജേക്കബിനോട് വൈരാഗ്യമുണ്ടാകേണ്ട കാര്യമുള്ളൂ. അർജുൻ അയാളോട് നേരിട്ട് ബന്ധമില്ല. ഊർമളാദേവിക്കാണെങ്കിൽ അയാൾ ഒരു സഹായിയാണ്, അതുകൊണ്ടാണ് അവർ പൈസ കൊടുക്കാൻ തയ്യാറായതും. അപ്പൊ പിന്നെ കൊല്ലേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ വീണ്ടും റോഡിലൊരു ടീ കട്ട് ജംഗ്ഷനിൽ എത്തി നിൽക്കുക. ഇടത്തോട്ട് പോകണമോ വലത്തോട്ട് പോകണമോ എന്നറിയാത്ത അവസ്ഥ. അതിന് ഉത്തരം പറയാൻ പറ്റുന്ന രണ്ടുപേരേ ഉള്ളൂ. ഇപ്പോഴും കർട്ടന് പിറകിൽ അർജുൻ ദേശായിയുടെ മകൾ എന്ന തുറുപ്പ് ചീട്ടിനെയും കയ്യിൽ വച്ച് എല്ലാവരെയും കളിപ്പിക്കുന്ന മിടുക്കിയായ ശീത. മറ്റേത് മരിച്ചെന്നോ ജീവിച്ചിരിപ്പുണ്ടെന്നോ ഇപ്പോഴും നമുക്ക് തിരിച്ചറിയാനാകാത്ത നിഷ. നാളെ നേരം വിളിക്കുമ്പോൾ മുതൽ അവരിൽ ഒരാളെയെങ്കിലും കിട്ടാനുള്ള മഷീട്ട് നോട്ടം തുടങ്ങണം. എന്താ റെഡിയല്ലേ? വീട്ടിലെ ഗേറ്റിന്റെ മുന്നിലുണ്ട്. ഇവിടെയോ? അതെ, കുറച്ചു നേരമായി വന്നിട്ട്. മേജറുടെ മുറിയിലെ ലൈറ്റ് അണയാൻ കാത്തു നിൽക്കുകയായിരുന്നു. നീ ഒന്ന് പുറത്തിറങ്ങി വരണം, സംസാരിക്കാനുണ്ട്.
ഇപ്പോഴും. അതെ, ഇപ്പൊ എന്താ കുഴപ്പം? നീ വന്നേ പറ്റൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. സംഗതി പിക്ചർ ആകെ മാറി മറിഞ്ഞിരിക്കുക. ആ ജേക്കബിന്റെ ബോഡി ഇത്ര വേഗം കിട്ടുമെന്ന് വിചാരിച്ചില്ല. സൂക്ഷിച്ചില്ലെങ്കിൽ പോലീസ് നമ്മളെ അകത്താക്കും. നീ ഉടൻ റെഡിയാവണം. നമ്മൾ താമസിയാതെ ദുബായിലേക്ക് പോവുക. അതെ, കഥ കലങ്ങി തെളിയുന്നു. തേടി നടന്ന മകൾ ഈ അച്ഛൻ അരികിലേക്ക്. പക്ഷേ കടക്കണം അതിന് കടന്നതിനേക്കാൾ ഏറെ കടമ്പകൾ. കഥ അന്ത്യത്തിലേക്ക് ഇനി നാളുകൾ മാത്രം. തീരുമാനമാകണം അതിനു മുമ്പ് കുറ്റവും ശിക്ഷയും.